എന്തിനാ എന്ത് കാരണം കൊണ്ടാണ് എന്നെ അങ്ങനെ ടാർഗറ്റ് ചെയ്തോട്ട് ഇങ്ങനെ ഉപദ്രവിക്കണമെന്ന് മനസ്സിലാവില്ല. ഇപ്പൊ പലരും സംശയിക്കുന്നത് ബുക്ക് മൈ ഷോ ആ ഇഷ്യൂ കാരണം കൊണ്ടാണോ എന്ന്. പക്ഷെ ബുക്ക് മൈ ഷോ എന്നുള്ള ഇഷ്യൂ വന്നിട്ട് 2022 ഡിസംബറിലാണ്. പക്ഷെ ഞാൻ ഈ അറ്റാക്ക് സ്ഥിരമായിട്ട് നേരിടുന്നത് 2018 മുതലുണ്ട്. ഇപ്പൊ സൈബർ സെല്ല് വഴി ഞാനിങ്ങനെ പരാതി കൊടുത്തിട്ടും ഒരു നടപടി എന്നുള്ള ഇത് ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഞാൻ അടുത്തത് ഇപ്പൊ ഈ മാർച്ച് മാസം ഞാനൊരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം വാട്സപ്പ് കൂടെ ബുക്ക് ചെയ്തിട്ടില്ല, ഏറ്റവും ആദ്യം ബുക്ക് ചെയ്തിട്ട് ഒരാള് അയാൾ എനിക്ക് ഒരു മെസ്സേജ് അയച്ചു, മാഡം നിങ്ങളുടെ ടിക്കറ്റിൽ ഞാൻ ആദ്യമായിട്ട് വാട്സപ്പ് ബുക്ക് ചെയ്തിട്ട് എൻ്റെ ഫേസ്ബുക്കിൽ നിങ്ങളെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം, വാട്സപ്പ് വഴി ഇത്രയും സൗകര്യം, 10 പൈസ ചാർജ് ചെയ്യാണ്ട് നിങ്ങൾ വാട്സപ്പ് കൂടെ ബുക്ക് ചെയ്യണോ, അങ്ങനെ നല്ലൊരു കാര്യം ഞാൻ എഴുതി. അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് കയറിയിട്ട് അയാളുടെ അക്കൗണ്ട് പൂട്ടിച്ചു. അതുകൊണ്ട് അയാൾ പേടിച്ചിട്ട് അയാളുടെ സ്വന്തം വാട്സപ്പ് നമ്പർ വരെ മാറ്റി. ഇത് എന്തൊരവസ്ഥയാണ് മാഡം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അയച്ചു. ഞാനത് സൈബർ സെല്ലിൽ കൊടുത്തു, ഒരു നടപടിയില്ല. ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് അയാളൊന്ന് ചോദ്യം ചെയ്യൂ, നിങ്ങളടുത്ത് ചോദിക്കൂ. അയാൾ എൻ്റെ അടുത്ത് അയാൾ പ്രത്യേകം എഴുതുന്നുണ്ട്, തൃശ്ശൂർത്ത് ഒരു പ്രമുഖനായിട്ടൊരു വ്യക്തിയാണ്, സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാളാണ്. അയാൾ പ്രത്യേകം പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് പറയൂ, ഞാൻ അയാളെ ഉപദ്രവിക്കുന്നില്ല. എനിക്ക് പറഞ്ഞു തരൂ എന്താ എന്നെ ഉപദ്രവിക്കാനുള്ള ഒരു കാരണം, അതെങ്കിലും ഒന്ന് പറഞ്ഞു തരിക, ഞാൻ ഒന്ന് പരിഹരിച്ചിട്ട് തീർക്കാമല്ലോ. അത് വെറുതെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഒരു 5 വർഷമായി ഞാനിങ്ങനെ അനുഭവിച്ചു. ഞാൻ ഒരു സ്ത്രീ, എൻ്റെ ഹസ്ബൻഡ് മരിച്ചു, എന്നെ ഇങ്ങനെ ഒരു ഒറ്റയ്ക്ക് ഇട്ടിട്ട് ഇങ്ങനെ ആക്രമിക്കുക. അപ്പോൾ ഈ നിർമ്മാതാക്കൾക്കും ഒന്ന് പണം തരാൻ ഭയമുള്ള പോലെ ഒരു മാഫിയ പിന്നിൽ പ്രവർത്തിക്കണ പോലെ. അപ്പോൾ അതാണ് ഒരു ഇതിപ്പോൾ ടി എൻ ഇപ്പോൾ തൃശ്ശൂർത്തെ MP ടി എൻ പ്രതാപൻ സാർ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, പൂർണ്ണ പിന്തുണ എനിക്ക് തന്നിട്ടുണ്ട്. അദ്ദേഹം നേരിട്ടിട്ട് തന്നെ വനിതാ കമ്മീഷൻ എല്ലായിടത്തും പരാതി, അദ്ദേഹം തന്നെ എന്താ പറയുക കണ്ടുപിടിക്കാനുള്ള എല്ലാ സൗകര്യം ചെയ്തുതരാമെന്ന് പറഞ്ഞു. സുരേഷ് ഗോപി സാർ പ്രത്യേകിച്ചും എൻ്റെ അടുത്ത് പറഞ്ഞു പൂർണ്ണ പിന്തുണ തന്നിട്ടുണ്ട്, എന്തായാലും ആളെ കണ്ടുപിടിച്ചിരിക്കുള്ളൂ എന്നുണ്ട് സുരേഷ് ഗോപി സാർ എനിക്ക് ധൈര്യം തന്നിട്ടുണ്ട്. ആ ഒറ്റ ഫലത്തിൽ എനിക്കിപ്പോൾ ഇന്നലെയൊക്കെ ഞാൻ എന്താ പറയുക ഭയങ്കര കരച്ചിലിൻ്റെ പക്കത്തിലായിരുന്നു ശരിക്കും പറഞ്ഞു, തകർന്നു പോകുന്ന ഒരു അവസ്ഥ. സുരേഷ് ഗോപി ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞു ധൈര്യം വിടരുത്, തളരരുത്, ധൈര്യത്തോടെ നിങ്ങൾ നിൽക്കണം, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സഹോദരി പോലെ എൻ്റെ അടുത്ത് തന്നിട്ടുള്ള ധൈര്യത്തിലാണ് ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത്.